നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐശ്വര്യം കൊണ്ടുവരുന്ന വലമ്പിരി ശംഖ്, ജിന്നന ഓടിക്കൽ, നിധി കിട്ടാൻ കൊലപാതകം, മാന്ത്രിക അലസുകൾ, ദിവ്യശക്തി, രോഗശാന്തി ചികിത്സ, കുട്ടിച്ചാത്തൻ അനുഗ്രഹം, ഭാഗ്യനക്ഷത്ര കല്ലുകൾ തുടങ്ങി നിരവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എത്രയൊക്കെ വിദ്യാഭ്യാസം നമ്മൾ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പാലിക്കപ്പെടുന്നുണ്ട്. മിക്ക അന്ധവിശ്വാസ സമ്പ്രദായങ്ങളിലും അത് പരിശീലിപ്പിക്കുന്ന ആൾക്കും പ്രചരിപ്പിക്കുന്ന ആൾക്കും നല്ലൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ആയിരക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപയാണ് ആളുകൾ ഈ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും ജീവഹാനി ഉണ്ടാക്കുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്കും വഴിതെളിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഞെട്ടിക്കുന്ന നിരവധി സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളും ക്രൂരതകളും കൂടി വന്ന സാഹചര്യത്തിൽ അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും നിരോധിക്കാൻ ഒരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ അതൊന്നും എവിടെയും എത്തിയില്ല. ഇപ്പോഴിതാ ഒരു യുവതിയും ഇത്തരം അന്ധവിശ്വാസത്തിൽ നിന്നും കഷ്ടിച്ചാണ് ജീവൻ രക്ഷപ്പെടുത്തിയത്. താമരശ്ശേരിയിൽ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പരാതിക്കാരി തന്നെ നേരിട്ടുവെന്ന് പറയുന്നത്. ഭർത്താവിന്റെ ശരീരത്തിൽ ബ്രഹ്മരക്ഷസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഭർത്താവിന്റെ സുഹൃത്തായ പ്രകാശൻ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചതെന്നും ഇതിനായി ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചുവെന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെയാണ് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതെന്നും യുവതി പറഞ്ഞു. പുതുപ്പാട് സ്വദേശിനിയായ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചെന്ന പരാതിയിൽ ഭർത്താവ് അടിവാരം വാഴയിൽ വീട്ടിൽ വി ഷമീർ, ഇയാളുടെ സുഹൃത്ത് അടിവാരം മേലെ പൊട്ടി കെ പ്രകാശൻ എന്നിവരെ താമരശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് യുവതി പോലീസിനെ സമീപിച്ചത്. കുടുംബത്തിൽ പ്രശ്നമില്ലേ, അത് പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് പ്രകാശൻ വീട്ടിലെത്തിയത്. ആദ്യം പുട്ടുകുളത്തിൽ പൊടി കലക്കി ചുവപ്പ് നിറത്തിലാക്കി. ഇത് യുവതിയുടെ ശരീരത്തിലെ ബാധയുടെ ശക്തിയാണെന്ന് അവകാശപ്പെട്ട ഇയാൾ പുട്ടുകുടം പിന്നീട് തോട്ടിൽ കൊണ്ടുപോയി ഒഴുക്കി. ഇതിനുശേഷമാണ് രാത്രി പ്രത്യേക പൂജ വേണമെന്ന് പ്രകാശൻ നിർദ്ദേശിച്ചത്. വീടിന് വാതിലില്ലാത്തതിനാൽ വീടിന്റെ മുൻവശത്ത് മുറിയിലും പുതിയ വാതിൽ വെക്കണമെന്ന് പ്രകാശൻ പറഞ്ഞിരുന്നു. ഇതിന് ഭർത്താവ് സമ്മതിച്ചു. പിന്നീട് യുവതിയെ ഫോണിൽ വിളിച്ച പ്രകാശൻ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും ആളൊഴിഞ്ഞിടത്തേക്ക് മാറി നിന്ന് സംസാരിക്കണമെന്നും പറഞ്ഞു. കുഴപ്പമില്ലെന്നും സംസാരിക്കാമെന്നും പറഞ്ഞതോടെയാണ് പ്രകാശൻ നഗ്നപൂജ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്താണ് നഗ്നപൂജ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ ശരീരത്തിൽ ബ്രഹ്മരക്ഷസ് ഉണ്ടെന്നും അത് ഒഴിവാക്കാൻ ശരീരത്തിൽ ഉഴിഞ്ഞു പോക്കണമെന്നുമായിരുന്നു മറുപടി. എന്നാൽ ബാധകയേറിയത് ഭർത്താവിന്റെ ശരീരത്തിലല്ലേ എന്നും എന്തിനാണ് തന്റെ ശരീരത്തിൽ പൂജ നടത്തുന്നതെന്നും ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാലേ ഭർത്താവ് പൂജയ്ക്ക് സമ്മതിക്കൂ എന്നായിരുന്നു പ്രകാശൻ പറഞ്ഞത്. തുടർന്ന് പൂജ നടത്താനായി ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തി. ഭർത്താവായ ഷമീറിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് പരാതിക്കാരി ആരോപിച്ചിട്ടുണ്ട്. ഇതേ ചൊല്ലി വീട്ടിൽ നിരന്തരം വഴക്ക് നടക്കാറുണ്ടെന്നും യുവതി പറഞ്ഞു. ഏതായാലും ഇപ്പോൾ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളും തടയാൻ കരട് ബില്ലും പോലീസും ശുപാർശകളും പലതുണ്ടായെങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ നിയമം നടപ്പാക്കാൻ ഒരു താല്പര്യവും എടുത്തില്ല എന്നതാണ് വാസ്തവം. പ്രേതബാധ തടയാറെന്ന പേരിൽ ഒരാളെ ബന്ധിക്കുന്നത്, മർദ്ദിക്കുന്നത്, കെട്ടിത്തൂക്കുന്നത്, തലമുടി പിഴുതെടുക്കുന്നത്, ചൂടുവെക്കുന്നത്, ലൈംഗിക വേഴ്ചയ്ക്ക് നിർബന്ധിക്കുന്നത്, പ്രകൃതിയാതീത ശക്തികളുടെ അനുഗ്രഹത്തിനെന്ന പേരിൽ പലവിധ ദ്രോഹങ്ങൾ ചെയ്യുന്നത്, നരബലികൾ, മൃഗബലികൾ, ദിവ്യശക്തിയുണ്ടെന്നും അവതാരമെന്നും അവകാശപ്പെടൽ, മതത്തിന്റെ പേരിൽ വിദേശ പണം വാങ്ങൽ, മരിച്ചുപോയവരുടെ കുഴിമാടങ്ങളും ഖബറുകളും വിശ്വാസത്തിന്റെ പേരിൽ സാമ്പത്തിക ചൂഷണത്തിന് ഉപയോഗിക്കൽ എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ തടയുന്ന രീതിയിൽ കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പൂർണ്ണമായി തുടച്ചു നീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.